നമസ്കാരം എല്ലാവർക്കും. തെത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ ഏറ്റവും പുതിയ പി എസ് സി ന്യൂസുകളിലേക്ക് സ്വാഗതം. അപ്പം ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് LP UP പരീക്ഷയ്ക്ക് എത്ര പേര് ഏതൊക്കെ ജില്ലയിൽ അപേക്ഷിച്ചിട്ടുണ്ട്, എത്ര പേര് കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം പ്രൈമറി അധ്യാപക പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂലൈ 6 മുതലാണ്. LP ക്ക് ഏകദേശം 49,062 പേരാണ് ടോട്ടൽ ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നത്. UP ക്ക് 144,000 പേരാണ് കേട്ടോ. അപ്പൊ LP യില് ഏകദേശം 4,402 അപേക്ഷകൾ അസാധുവായി പോയിട്ടുണ്ട്. UP സ്കൂൾ അസിസ്റ്റന്റിലേക്ക് 12,243 പേരാണ് അപേക്ഷ അസാധുവായി മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ജൂൺ 22 മുതലാണ് നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടി തുടങ്ങുന്നത് കേട്ടോ. ജൂൺ 22 മുതലാണ്, 1.5 മുതൽ 3.5 വരെയാണ് പരീക്ഷ. ജൂലൈ 6 പരീക്ഷ UP സ്കൂളിന്റെ. UP അധ്യാപക പരീക്ഷ എഴുതാൻ ഇത്തവണ 144,341 പേരുണ്ട്. പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകാത്ത 12,243 പേരുടെ അപേക്ഷ PSC അസാധുവാക്കി. ജൂലൈ 6 പരീക്ഷ. ഉച്ചയ്ക്ക് 1.5 മുതൽ 3.5 വരെയാണ് പരീക്ഷാ സമയം. 1.5 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. OMR പരീക്ഷയാണ്. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്ക് ജൂൺ 22 പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നതായിരിക്കും. അതുപോലെ LP അധ്യാപക പരീക്ഷ എഴുതാൻ ഇപ്രാവശ്യം 49,062 പേരുണ്ട്. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാതെ 4,402 പേരുടെ അപേക്ഷ PSC അസാധുവാക്കി. ജൂലൈ 20 പരീക്ഷ, അതും 1.5 മുതൽ 3.5 വരെയാണ്. OMR പരീക്ഷയാണ്, 100 ചോദ്യങ്ങളാണുള്ളത്. അത് ജൂലൈ 6 മുതൽ പ്രൊഫൈലില് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും. ഇനി ഓരോ ജില്ലയിലും LP സ്കൂളിൽ അപേക്ഷിച്ചവർ എത്രയൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ നമുക്കിപ്പോൾ ഉറപ്പ് നൽകിയവരുടെ മാത്രം മതി, എഴുതാൻ പോകുന്നവരുടെ മാത്രം മതിയല്ലോ. തിരുവനന്തപുരം ജില്ലയിൽ 3,548, കൊല്ലം 3,305, പത്തനംതിട്ടയിൽ 2,070, ആലപ്പുഴ ജില്ലയിൽ 2,418, കോട്ടയത്ത് 1,860, ഇടുക്കിയിൽ 1,201, എറണാകുളത്ത് 2,530, അതുപോലെ തൃശ്ശൂരില് 3,917, പാലക്കാട് 3,658, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ LP സ്കൂളിന്റെ നിയമനം നടന്നിട്ടുള്ളതും അപേക്ഷകന് വന്നിട്ടുള്ളതും 10,861, കോഴിക്കോട് 4,928, വയനാട് 1,551, കണ്ണൂർ 2,884, കാസർഗോഡ് 4,331 പേരാണ് ഉറപ്പ് നൽകിയവര്. ടോട്ടൽ 49,062. UP സ്കൂളിലേക്ക് വരുമ്പോ UP സ്കൂളിലെ ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏകദേശം മലപ്പുറം ജില്ലയാണ്. 27,000 പേരുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 14,201, കൊല്ലം ജില്ലയിൽ 9,501, പത്തനംതിട്ടയിൽ 3,113, ആലപ്പുഴ 7,677, കോട്ടയം 4,900, ഇടുക്കിയിൽ 3,922, എറണാകുളത്ത് 9,206, തൃശ്ശൂര് 12,077, പാലക്കാടും 12,672, മലപ്പുറത്ത് 27,060, കോഴിക്കോട് 15,031, വയനാട് 4,395, കണ്ണൂര് 9,099, കാസർഗോട്ട് 11,487 പേരും ഉൾപ്പെടെ 144,341 പേരാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പം നല്ല കട്ടിയുള്ള പരീക്ഷയാണ്. വേക്കൻസി വളരെ കുറവാണെന്ന് നമുക്കറിയാം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പോഴും കൊടുക്കാൻ കിടക്കുകയാണ്. അപ്പൊ ഏറ്റവും ഫസ്റ്റിലെ വരുന്നവരാരാണോ അവർക്കായിരിക്കും ജോലി തരാൻ പോകുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബിരുദതല മുഖ്യപരീക്ഷകൾ സെപ്റ്റംബർ മുതലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തദ്ദേശ സെക്രട്ടറി മുഖ്യപരീക്ഷകൾ OMR രീതിയിൽ തന്നെയാണ്, അത് ഡിസ്ക്രിപ്റ്റീവ് ലെവലൊന്നും അല്ല, 200 മാർക്കിന്റെ പരീക്ഷയാണ്. അതുപോലെ അത് നടക്കാൻ പോകുന്നത് നവംബറിലാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. മുഖ്യ പരീക്ഷ എഴുതാൻ മുൻകൂട്ടി ഉറപ്പ് നൽകണ്ട എന്നാണ് PSC ഇപ്പൊ പറയുന്നത്. പൊതു പ്രാഥമിക പരീക്ഷയിൽ വിജയിക്കുന്നവരെയാണ് മുഖ്യ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത്. ബിരുദതല തസ്തികകൾക്ക് ഈ വർഷത്തെ പ്രാഥമിക പരീക്ഷ മെയ് 11 തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിന്റെ അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവരുടെ പ്രൊഫൈൽ ഇപ്പൊ ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 3 ഘട്ടങ്ങളിലായിട്ട് 5.22 ലക്ഷം പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രാഥമിക പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തസ്തികയ്ക്കും അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിനകത്തുള്ള ആൾക്കാരെയാണ് മുഖ്യ പരീക്ഷ എഴുതിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പല കുട്ടികളും പറഞ്ഞൊരു കാര്യമായിരുന്നു. ഇപ്പം എത്ര മാർക്ക് വരും, ഞാൻ 50 52 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ സബായിട്ട് വന്ന കുറച്ച് കമന്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞങ്ങളുടെ ഹാളിൽ ആൾക്കാർ വളരെ കുറവായിരുന്നു, എഴുതാൻ ആൾക്കുട്ടികൾ ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ പലരും SI ഒക്കെ ഫോക്കസ് ചെയ്ത് എഴുതുന്നവരാണ്, LSTA ഒന്നും ആയിരിക്കില്ല എന്ന്. അപ്പൊ അതിന് ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ബിരുദതല പ്രാഥമിക പരീക്ഷ ആദ്യഘട്ടം എഴുതിയത് 63.26% മാത്രം എന്നുള്ളതാണ്. അപ്പൊ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ ആദ്യഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തത്തിൽ വലിയ കുറവുണ്ടായിരിക്കുകയാണ്. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവരിൽ 63.26% മാത്രമാണ് പരീക്ഷ എഴുതിയത്. അതായത് ആകെ പരീക്ഷ എഴുതാൻ 1,74,034 പേരിൽ 1,97,000 പേരോളം മാത്രമേ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ആ ഒരു 63,937 വലിയൊരു സംഖ്യയാണ്, അവർ പരീക്ഷ എഴുതിയിട്ടില്ല.
രണ്ടാം ഘട്ടം നടത്താൻ പോകുന്നത് നമുക്കറിയാം മെയ് 25-നാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, 4 ദിവസം. അതിന് 174,028 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇങ്ങനെയാണെങ്കിൽ വലിയൊരു ഭൂരിഭാഗം ആൾക്കാർ എഴുതുന്നില്ല എന്ന് വെച്ചിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഫാക്റ്റ് ആണ്, ഈ പറയുന്നത് ഒരു ഫാക്റ്റ് ആണ്, കുറെ പേര് എഴുതാതെ മാറുന്നുണ്ട്. അപ്പം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പേടിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് ഒരു ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയില്ലേ, ആ രീതിയിലാണ്. ഇനി മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ അപേക്ഷകര് ക്ലർക്ക് ക്യാഷ്യർ 79,971 പേരും ഓഫീസ് അറ്റൻഡന്റിന് 249,833 പേരുമാണ് അപേക്ഷിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എസ് ഐ യെ പറ്റിയിട്ടാണ്. എസ് ഐയിൽ 46 വിരമിക്കൽ ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഏകദേശം ജൂൺ 6 വരെയാണ് അതിന്റെ കാലാവധി. അതിനുശേഷം ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാമിന് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എഴുതുക. അതുപോലെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ട് നോക്കി വരിക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2-3 മാർക്കിന് പോയവരാണെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് അത് വലിയൊരു അവസരമാണ്. ഇനി എപ്പോഴും ഈ അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച് എഴുതുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.